തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ വർഗീയ വികാരം ഇളക്കി വിടുന്നത് ചട്ടലംഘനം ആണോ അല്ലയോ? ആദ്യം ഇതിന് കേന്ദ്രം ഉത്തരം പറയട്ടെ, ബി ജെ പി ഉത്തരം പറയട്ടെ, എന്നിട്ട് പറയണം ആരുടെ തലയിൽ ഉദിച്ചതാണ് ദൂരദർശനിലൂടെ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം മാത്രം ലക്ഷ്യമാക്കി നിർമ്മിച്ച കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമെന്ന ആ തീരുമാനം. ഇനി കേരള സ്റ്റോറി കേരളത്തിന് പ്രതികൂലമായാലും അനുകൂലമായാലും അതിന്റെ ഉള്ളടക്കം വർഗീയമാണ്, വിഷയം വർഗീയത തന്നെയാണ്. അതിലുമുപരി അത് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന യഥാർത്ഥ ചിത്രമല്ല നൽകുന്നത് എന്നാണ്. ആ സിനിമ കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തെ തകർക്കാൻ ബി ജെ പി മുൻകൈയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി തയ്യാറാക്കിയ ആയുധം തന്നെയാണ്. കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒന്നും സാധിക്കാതെ വന്നപ്പോൾ ബി ജെ പിയുടെ ഒരു ഹിന്ദി മാസ്റ്റർ പ്ലാൻ, അത് തന്നെയായിരുന്നു ഈ ചിത്രം. അതുകൊണ്ടാണ് ഈ ചിത്രം ഈ സമയത്ത് എന്നല്ല ഒരു സമയത്തും കേരളത്തിലല്ല ഇന്ത്യയിൽ ഒരിടത്തും ഇങ്ങനെ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നത്. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമെന്ന തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടതിൽ കാര്യമുണ്ട്. ദൂരദർശൻ എന്ന സർക്കാർ സംവിധാനത്തിലൂടെ ഈ സിനിമ പ്രദർശിപ്പിച്ചാൽ അതുണ്ടാക്കുന്ന ദോഷത്തിന്റെ വ്യാപ്തി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. സംസ്ഥാനത്തുണ്ടാകുന്ന ഏതൊരു പ്രതികൂല സിറ്റുവേഷനും സർക്കാരും മുഖ്യമന്ത്രിയും തന്നെയാകും സമാധാനം പറയേണ്ടി വരിക. തെരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സംപ്രേഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയുക തന്നെ വേണം. പരസ്പര സാഹോദര്യത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരുമയോടെ ജീവിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് കേരളം, ഒരു സംശയമില്ല. ലോകത്തിന് മുന്നിൽ തലയോർത്തി നിൽക്കുന്ന കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ട് സംഘപരിവാർ തലച്ചോറിലുള്ളെടുത്ത ഈ കുടില ഉൽപ്പന്നമാണ് ഈ സിനിമ. അങ്ങനെ തന്നെ അതിനെ വിളിക്കണം. കേരളവുമായി ഒരു ബന്ധവുമില്ല ഈ ചിത്രത്തിന് എന്നുകൂടി നിങ്ങൾ അറിയണം. എങ്കിലും പറയുന്നത് ഇതൊരു കേരള സ്റ്റോറിയാണെന്നാണ്. സുദീപ് തോസൻ രചനയും സംവിധാനം നിർവഹിച്ച വിപുൽ അമൃത്പാൽ ഷാ നിർമ്മിച്ച ഒരു ഇന്ത്യൻ ഹിന്ദി ചിത്രമാണ് ദി കേരള സ്റ്റോറി. 2023 May 5 ചിത്രം റിലീസ് ചെയ്തപ്പോൾ തൊട്ട് കേരളം ആവശ്യപ്പെടുന്നതാണ് ഈ ചിത്രം കേരളത്തിന്റെ ഈ പേരിൽ ഓടിക്കരുതെന്ന്. സിനിമയുടെ ട്രെയിലറിൽ 32,000 സ്ത്രീകൾ മതം മാറി തീവ്രവാദ പ്രവർത്തനത്തിന് പോയെന്ന പച്ചക്കള്ളം പ്രചരിച്ചപ്പോഴേ കേരളം പ്രതിഷേധവുമായി രംഗത്തുനിന്നിരുന്നു. അധിക്ഷേപകരമായ 12 രംഗങ്ങൾ ഒഴിവാക്കണമെന്ന് സെൻസർ ബോർഡ് തന്നെ നിർദ്ദേശിച്ച ചിത്രമാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും നേതാക്കളെയും മോശമായി ചിത്രീകരിക്കുന്ന ഈ സിനിമ ഏറ്റെടുക്കുന്നത് സംഘപരിവാറിന്റെ കള്ള പ്രചരണം തന്നെയാണ്. കേരളത്തിൽ നിന്നും ISലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന വ്യാജ പ്രചരണമാണ് ഇവരുടെ ലക്ഷ്യം. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ബി ജെ പി നീക്കമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെന്നതിൽ ഇവർ സംശയമില്ല. ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് മുന്നേറാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വർഗീയ വിഷം ചീറ്റുന്ന സിനിമ ദൂരദർശൻ വഴി പ്രദർശിപ്പിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്തിന്റെ മാതൃകയായ നീതി ആയോഗിന്റെ അടക്കമുള്ള വിവിധ സൂചികകളിൽ കേരളം മുന്നിലാണ്. ആ കേരളത്തെ സൊമാലി എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർ ഇപ്പോൾ മതം മാറ്റത്തിന്റെ കേന്ദ്രമെന്ന് പ്രചരിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് നടത്തുന്നത്. സംഘപരിവാർ സ്ഥിരമായി പ്രചരിപ്പിക്കുന്ന നുണകളും അപരവിദ്വേഷവും അടിസ്ഥാനമാക്കിയ ഈ സിനിമയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി അങ്ങനെ ദൂരദർശൻ മാറരുത്. ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചരണം നടത്താനുള്ള ഏജൻസി അല്ല ദൂരദർശനെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിലും ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം.